നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇങ്ങനെയാവണം സഖാവെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഒരു രക്ഷയുമില്ലാതെ പിണറായി വിജയൻ ഗ്ലാമർ കൂട്ടുന്നു. തകർന്നടിഞ്ഞ യു ഡി എഫിനെ എങ്ങനെ കരകയറ്റാനാകുമെന്ന ചർച്ച നടക്കുന്നതിനിടയിൽ നിർണായക തീരുമാനമെടുത്ത് പിണറായി. സിനിമാ ലോകത്തു നിന്നും മുഖ്യമന്ത്രിക്ക് അഭിനന്ദന പ്രവാഹം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങളില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന്റെ കാരണം അന്വേഷിച്ചു പോയ യു ഡി എഫ് ഇപ്പോഴും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. മുഖ്യമന്ത്രി കുപ്പായം തെച്ചിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നാലെ ഉമ്മൻചാണ്ടിയോടും കുപ്പായം തയ്പ്പിച്ചോളാനാണ് കുഞ്ഞാലിക്കുട്ടിയും മറ്റും പറയുന്നത്. ഇങ്ങനെ നിലനിൽപ്പിനായി ചെന്നിത്തല പൊരുതുമ്പോൾ തുടർഭരണം പ്രതീക്ഷിക്കുന്ന പിണറായി വിജയൻ ഒരു രക്ഷയുമില്ലാതെ മുന്നേറുകയാണ്. നിർണായക സമയത്ത് നിർണായക തീരുമാനമെടുത്ത മുഖ്യമന്ത്രിക്ക് പല മേഖലയിൽ നിന്നും കൈയടി ഉയരുകയാണ്. ഇപ്പോഴിതാ വിനോദ നികുതിയിലടക്കം ഇളവുകൾ പ്രഖ്യാപിച്ച സിനിമാ മേഖലയ്ക്ക് ആശ്വാസം പകർന്ന നടപടിയിൽ മുഖ്യമന്ത്രിക്ക് സിനിമാ താരങ്ങളുടെ അഭിനന്ദന പ്രവാഹമാണ്. മലയാള സിനിമയ്ക്ക് ഊർജം പകരുന്ന ഇളവുകൾ പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് സ്നേഹാദരങ്ങൾ എന്നാണ് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. പ്രതിസന്ധിയിലായിരുന്ന മലയാള സിനിമാ വ്യവസായത്തെ കരകയറ്റാൻ മുന്നോട്ട് വന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് സ്നേഹാദരങ്ങൾ എന്ന് മമ്മൂട്ടിയും കുറിച്ചു. പൃഥ്വിരാജ്, ദിലീപ്, നിവിൻ പോളി, കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട്, ആസിഫ് അലി, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, റിമാ കല്ലിങ്കൽ, സംവിധായകരായ രഞ്ജിത്ത്, ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും നന്ദി അറിയിച്ചു. 2021 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സിനിമാ തിയേറ്ററുകളുടെ വിനോദ നികുതി ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതാണ് വലിയ കൈയടി നേടിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തുടർന്നാണ് യോഗം കൂടി തീരുമാനമെടുത്തത്. തകർന്നടിഞ്ഞ സിനിമാ മേഖലയെ ഉയർത്തെഴുന്നേൽക്കാനുള്ള തീരുമാനമാണ് സർക്കാർ എടുത്തത്. ഒപ്പം തിയേറ്ററുകൾ അടഞ്ഞുകിടക്കുന്ന 10 മാസത്തെ വൈദ്യുതി ഫിക്സഡ് ചാർജ് 50% കുറയ്ക്കും. ബാക്കി ഗഡുക്കളായി അടയ്ക്കാൻ അനുവദിക്കും. 2020 മാർച്ച് 31 തിയേറ്ററുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒടുക്കേണ്ട വസ്തു നികുതി മാസഗഡുക്കളായി അടയ്ക്കാം. പ്രൊഫഷണൽ നികുതിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല. തദ്ദേശ സ്വയംഭരണം, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, ഒപ്പം ഫിലിം ഡിവിഷൻ, ബിൽഡിംഗ് ഫിറ്റ്നസ്, ആരോഗ്യം, ഫയർഫോഴ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ ലൈസൻസുകളുടെ കാലാവധി മാർച്ച് 31 ദീർഘിപ്പിക്കാനും തീരുമാനിച്ചു. ജനുവരി 5 തിയേറ്ററുകൾ തുറക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ, കെ ചെയർമാൻ എൻ.എസ്. പിള്ള തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. എന്തായാലും സർക്കാരിന്റെ നിർണായക തീരുമാനം മുഖ്യമന്ത്രിയുടെ പ്രശസ്തി സംസ്ഥാനം കടത്തിയിട്ടുണ്ട്. ഇതോടെ അങ്കലാപ്പിലായിരിക്കുന്നത് പ്രതിപക്ഷമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.